ഇന്ത്യയിലെ ഏറ്റവും അനുഭവസമ്പന്നനും വിദ്യാഭ്യാസ യോഗ്യത ഉള്ളതുമായ ഒരു ജനപ്രതിനിധിയായ രാഷ്ട്രീയ നേതാവാണ് മുൻ കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം എംപിയുമായ ഡോക്ടർ ശശി തരൂർ. ശശി തരൂരിന്റെ അറിവും ഇംഗ്ലീഷ് ഭാഷയിലുള്ള പരിജ്ഞാനവും നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വളരെ വലിയ വിവാദമാണ് രാജ്യത്തിന്റെ പേരുമാറ്റം. ഇന്ത്യ എന്ന പേര് മാറ്റി ഭാരത് എന്ന പേരാകുമെന്ന് റിപ്പോർട്ടുകൾ ആണ് പുറത്തുവരുന്നത്. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ഈ പേരുമാറ്റം ഉണ്ടായേക്കാം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ രാജ്യത്തിന്റെ പേരുമാറ്റം ഇത്ര സജീവമായി നിലനിൽക്കാൻ കാരണം പുതിയ പ്രതിപക്ഷ മുന്നണിയുടെ പേരും തന്നെയാണ്. ഇന്ത്യ എന്ന് പ്രതിപക്ഷ മുന്നണിക്ക് പേരിട്ടതോടുകൂടിയാണ് ബി ജെ പി സർക്കാർ ഇത്ര തിടുക്കം പിടിച്ച് രാജ്യത്തിന്റെ പേര് മാറ്റാൻ ഒരുങ്ങുന്നത്. ഭാരത് എന്നാക്കി രാജ്യത്തിന്റെ പേര് മാറ്റി നിയമനിർമ്മാണം നടത്തും എന്ന വാർത്തകൾ സജീവമായിരിക്കെ ഇതാ ബി ജെ പിക്ക് ശശി തരൂരിന്റെ വക ഒരു പണി. അങ്ങനെ പ്രതിപക്ഷ മുന്നണിയുടെ പേരിനെ പേടിച്ച് നിങ്ങൾ ഭാരത് എന്നാക്കി രാജ്യത്തിന്റെ പേര് മാറ്റിയാൽ പ്രതിപക്ഷ മുന്നണിക്കിട്ട പേരും ഭാരത് എന്നാക്കി മാറ്റുമെന്നാണ് ശശി തരൂർ പ്രതികരിച്ചത്. ബെറ്റർമെന്റ് ഹാർമണി ആൻഡ് റെസ്പോൺസിബിൾ അഡ്വാൻസ്മെന്റ് ഫോർ ടുമാറോ എന്നാക്കി പ്രതിപക്ഷ മുന്നണിയുടെ പേര് മാറ്റുമെന്നാണ് ശശി തരൂർ പ്രതികരിച്ചിരിക്കുന്നത്. ഇത് ചുരുക്കി വായിച്ചാൽ ഭാരത് എന്നാവും വരിക. ചുരുക്കി പറഞ്ഞാൽ ബി ജെ പി പെട്ടുപോയി എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം മറ്റൊന്നുമല്ല, രാജ്യത്തിന്റെ പേര് മാറ്റുക എന്നത് വളരെ വലിയ ഒരു പ്രക്രിയയാണ്. അതിന്റെ ഭവിഷ്യത്തുകൾ ദൂരവ്യാപകവുമാണ്. നോട്ട് നിരോധനത്തെക്കാൾ പത്തിരട്ടി രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന സംഭവമാണ് രാജ്യത്തിന്റെ പേരുമാറ്റൽ. പ്രതിപക്ഷ സഖ്യത്തിന്റെ പേരിനോടുള്ള അസഹിഷ്ണുത മൂലം ഇത്തരത്തിൽ ബി ജെ പി രാജ്യത്തിന്റെ പേര് ഔദ്യോഗികമായി ഭാരത് എന്നാക്കുമ്പോൾ അതിനുള്ള നല്ല ചുട്ട മറുപടിയും പ്രതിപക്ഷത്തിനുണ്ട്. അതാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നതും. സിമ്പിൾ ആണ് കാര്യങ്ങൾ. ഞങ്ങൾ സഖ്യത്തിന്റെ പേര് മാറ്റി ഭാരത് എന്നാക്കും. എന്തായാലും പേരുമാറ്റത്തിൽ വിവാദവുമായി വന്ന ബി ജെ പിയും സൈബർ സംഘികളും ഇപ്പോൾ യഥാർത്ഥത്തിൽ പെട്ടുപോയിരിക്കുകയാണ്. തീർച്ചയായും രാജ്യത്തിന്റെ പേര് മാറ്റും എന്ന് തന്നെയാണ് സൈബർ സംഘികൾ വിചാരിച്ചിരുന്നത്. അതിനാൽ തന്നെ അവർ ഇതിന് വ്യാപക പ്രചാരണം കൊടുത്തിരുന്നു. പല പ്രമുഖ സംഘപരിവാർ അനുകൂലികളും ഈ നീക്കത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. തങ്ങൾ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ഭാരതം എന്ന പേരിനായി എന്നൊക്കെയായിരുന്നു നവമാധ്യമ പേജുകളിലൂടെ അവർ പങ്കുവച്ചിരുന്നത്. പക്ഷേ പിന്നീടാണ് കേന്ദ്ര സർക്കാരിനടക്കം ഈ പേരുമാറ്റം വരുത്തി വച്ചേക്കാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ബോധം വന്നത്. നിസ്സാരമായ ഒരു കടമയല്ല അത് എന്നത് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ അവർ ഇതിൽ നിന്നും പിന്തിരിയുന്നതും. ഇത്ര കഷ്ടപ്പെട്ട് പേരുമാറ്റി കഴിഞ്ഞാൽ ഒറ്റ നിമിഷം കൊണ്ട് പ്രതിപക്ഷ സഖ്യത്തിന്റെ പേര് ശശി തരൂർ പറയുന്നത് പോലെ മാറ്റിയാൽ ബി ജെ പിക്കാർ 3G ആവും എന്നത് സുനിശ്ചിതമാണ്. എന്തായാലും വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാതെടുത്ത് വെച്ച് കടിവാങ്ങിയ അവസ്ഥയിലാണ് ഇപ്പോൾ ബി ജെ പിയും കേന്ദ്ര സർക്കാരും.